നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം അദ്ദേഹം സത്യപ്രതിജ്ഞ നടത്തി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തുടക്കം മുതൽ തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുമോ എന്ന അഭ്യൂഹങ്ങളൊക്കെ ശക്തമായിരുന്നു. കാരണം സിനിമാ തിരക്കുകളുണ്ട്, തനിക്ക് സിനിമ ചെയ്യണം എന്നൊരാവശ്യമൊക്കെ സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ഥാനത്തിൽ അദ്ദേഹം എത്തിയാൽ അതെങ്ങനെ അദ്ദേഹം നിർവഹിക്കും, ഈ തിരക്കുകൾ, അതായത് സിനിമാ തിരക്കുകൾ രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നതടക്കമുള്ള ഒരു ആശങ്കയൊക്കെ ശക്തമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ചില പ്രതികരണം, അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില കാര്യങ്ങളുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം എന്താണ് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതികരിച്ചതെന്ന് നോക്കാം. സിനിമ ചെയ്തേ മതിയാകുമെന്നും മന്ത്രിസ്ഥാനം ഒഴിവാക്കി നൽകുമെന്നുമാണ് പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എം പി എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം തന്നെ താൻ കാഴ്ചവെക്കുമെന്നും കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട എന്നായിരുന്നു തന്റെ നിലപാടെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു. ഇന്നത്തെ അനുഭവം കൊണ്ട് ഒന്നും ആകുന്നില്ല എന്നും ഇനി എന്താണ് ജോലി എന്ന് അറിയണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജോലി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം തനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നറിയണം. അത് മാത്രമല്ല, തന്റെ സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഏത് വകുപ്പാണെന്ന് ഒരു ഐഡിയയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. എന്നെ സ്വതന്ത്രമായി പറക്കാൻ വിടുമെന്നാണ് പ്രതീക്ഷ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. എയിംസ് ആണ് ആദ്യത്തെ ഉദ്ദേശം. എയിംസിന്റെ ആളുമായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ട് തനിക്ക് പ്രതീക്ഷയുണ്ട്, ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എയിംസ് വരാം. രാഷ്ട്രീയത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നിക്ഷിപ്ത ഉത്തരവാദിത്തമാണ്. അത് ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് മാത്രമേ ആകാവൂ എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അദ്ദേഹം പ്രധാനമായും ഊന്നി പറയുന്നത് എന്നെ ഒന്ന് സ്വതന്ത്രമായി പറക്കാൻ വിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാണ്. മന്ത്രി എന്ന നിലയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് എയിംസ് കൊണ്ടുവരാനുള്ള ശ്രമമാണെന്നും ബന്ധപ്പെട്ടവരുമായി ആദ്യ ചർച്ച നടത്തിയെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, അത് വളരെ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു എതിർപ്പ്. ഈ ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി ഇപ്രകാരമാണ്: ഇങ്ങോട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി. ഞാൻ നിലകൊള്ളുന്നത് കേരളത്തിന് വേണ്ടിയും തമിഴ്നാടിന് വേണ്ടിയുമാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഇപ്രകാരമായിരുന്നു: ജോലി കുറച്ച് കുറയുമല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതേസമയം മൂന്നാം മോദി ക്യാബിനറ്റിൽ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു. 51-ാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ സുരേഷ് ഗോപിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യനും ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായിരുന്നു ജോർജ് കുര്യൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് ജോർജ് കുര്യന് ക്യാബിനറ്റിൽ അംഗത്വം കിട്ടിയത്. ജനവിധിയിലൂടെ കേരളത്തിൽ നിന്നും കേന്ദ്ര ക്യാബിനറ്റിലെത്തുന്ന ആദ്യ BJP നേതാവാണ് സുരേഷ് ഗോപി എന്നതും അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുകയാണ്. വാജ്പേയി സർക്കാരിലും ഒന്നും രണ്ടും മോദി സർക്കാരുകളിലും മലയാളികൾ ക്യാബിനറ്റിലുണ്ടായിരുന്നു. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭ വഴിയുള്ള സ്ഥാനലബ്ധിയായിരുന്നു അവർക്ക് കിട്ടിയത്. PC തോമസിന്റേത് ഘടകകക്ഷി പരിഗണനയിൽ കിട്ടിയ സ്ഥാനമാണ്. എന്തായാലും ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയാൻ മാത്രമല്ല, അദ്ദേഹം എയിംസ് ആണ് ആദ്യം നടപ്പിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര എങ്ങനെയാണ് ആ ഒരു പ്രവർത്തനങ്ങൾ എന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം തനിക്ക് സിനിമ ചെയ്യാനുണ്ട്, മാത്രമല്ല തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്ന ഒരു ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.